നമസ്കാരം. ഇന്ന് വൺ പോട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വൺ പോട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ പാത്രം മാത്രം മതി ഷോർട്ട് കട്ട് ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. വെറും ഒരേ ഒരു പാത്രം മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സിന് വെരി ഹെൽപ്ഫുൾ ആയിരിക്കും ഈ റെസിപ്പി. ഇവിടെ എന്റെ മോൾക്ക് റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഈ റെസിപ്പി ഉപകാരമാവും. അപ്പോ നമുക്ക് വീഡിയോ കണ്ടാലോ. പിന്നെ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ കുക്കിംഗ് വ്ളോഗ്സും പിന്നെ അല്ലാത്ത ട്രാവൽ വ്ളോഗ്സും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കപ്പോ വീഡിയോ കാണാം. നമ്മൾ ചിക്കൻ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നമ്മളെ കൈമാ റൈസാണ് എടുക്കണത്. നിങ്ങൾക്ക് ജീരകശാലയോ അല്ലെങ്കിൽ ബാസ്മതി റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് പാത്രത്തിലാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇവിടെ ഞാൻ 2 കപ്പ് അതെടുത്ത് നന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട്. ഇനി മീഡിയം സൈസിൻ്റെ 4 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് 1/2 കിലോ അരിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രം ചൂടായി, അതിൽ കുറച്ച് റിഫൈൻഡ് ഓയിലും കുറച്ച് നെയ്യും രണ്ടും പകുതി പകുതിയായിട്ടാണ് ഒഴിച്ച്. ഇതിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഹോൾ ഗരം മസാലകൾ കിട്ടില്ലേ പാക്കറ്റ്, അത് ഫുള്ളൊന്നും വേണ്ട. അതിന്ന് ഒരു സ്റ്റാറ്, ഒരു 4-5 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഇടുന്ന ഒരു ജീരകമുണ്ട്, നല്ല നൈസായിട്ട് സാജീര പറയില്ലേ, അതാണ്. അതിൽ ഞാൻ ആ 20 രൂപയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തത്. അതിന്ന് കുറച്ച് കുറച്ച് അതിലുണ്ടാവുക, അതൊരു ബിരിയാണിക്കൊക്കെ നമുക്ക് അത്രയും മതിയാവും. അതൊക്കെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് കട്ട് ബിരിയാണിയാണ്. അപ്പം നമ്മളെല്ലാം അതിലിട്ടാൽ മതി. അതേപോലെ അതിലുണ്ടായിരുന്ന കസ്കസും അതിലിട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരിക. ഇതിലേക്ക് 1 കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹോൾ മസാലകളൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ, നമ്മളെ സവാള 4 എണ്ണം മീഡിയം സൈസാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് പച്ചമണം പോകുന്ന വരയ്ക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മളൊരു 3 പച്ചമുളക് അതിങ്ങനെ ഒന്ന് നടുക് കീറിയിട്ടാൽ മതി. പേസ്റ്റാക്കി ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ബിരിയാണിക്ക് ഒരുപാട് എരിവ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മതി. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി, കുറച്ച് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു, നല്ലോണം ചെറുതാണെങ്കിൽ 3 എണ്ണം ഇടാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് മഞ്ഞപ്പൊടി, അത് ഒരുപാട് കളർ വേണമെന്നുള്ളവർക്ക് കൂട്ടിയിടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചിക്കനിലേക്ക് എരിവ് ആവശ്യമാണ്, അതിനുള്ളതും കൂടെ നമ്മൾ ഇതിലിട്ടിട്ടാണ് ചിക്കൻ ഇതിലല്ലേ ഇടുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരുപാട് കൂടുതൽ വേണ്ട. ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല, അത് കുറച്ച് നല്ല ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല, ഈസ്റ്റേൺ ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. അത് 1-2 ടീസ്പൂൺ ഇട്ടിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. ഇവിടെ 700 ഗ്രാമോളം ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ പീസാക്കിയത്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ പുതിന ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളിതിൽ ഒഴിക്കാനുള്ള വെള്ളം എപ്പോഴും ചൂടാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ അരി കഴുകി കുതിർത്ത് വെള്ളം വാരാൻ വെച്ച പോലെ തന്നെ വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. അതിന്ന് ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ചിക്കനിൽ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്, അടുക്കി പിടിക്കാതിരിക്കാൻ. ചിക്കൻ 1/2 പകുതിയിൽ കൂടുതൽ വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരി ഇടാൻ പോകുന്നത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം.
പിന്നെ നമ്മളെ വെള്ളം, നമ്മൾ 2 കപ്പ് അരി എടുക്കണം വെച്ചാൽ 3.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇതാക്കണ്ടില്ലേ, ഇതിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ചിക്കനിലെ വെള്ളം കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പകുതിയിൽ കൂടുതൽ കുക്കായിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് ചിക്കൻ കുക്കാവണം എന്നില്ല, കാരണം നമ്മൾ അല്ലെങ്കിൽ അരിയും കൂടെ വേവേണ്ട സമയം വേണമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർക്കുക, കാരണം അരി വേകാനുള്ള ഉപ്പ്. നേരത്തെ നമ്മൾ ഉള്ളി വഴിച്ചുമ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു പടിക്ക് മുന്നേ തന്നെ നിൽക്കണം കേട്ടോ ഉപ്പ്, എന്നാലാണ് അരിയും കൂടെ ഇട്ട് വെന്ത് വരുന്ന സമയത്ത് ശരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ കഴുകി ഞാൻ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഈ അരി ആദ്യം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ച് ഡ്രൈ ആവാൻ, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടിപ്പ് ഇതാണ് കേട്ടോ, കാരണം നമ്മൾ ആ ശരിക്കും ചിക്കനും ഇതെല്ലാം ഇട്ട് ആ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കും പോലെയാണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ വെള്ളം, അതിൽ നിന്ന് ഇനി ബാക്കി 3 കപ്പും കൂടെ ഒഴിക്കുക. നമ്മൾ 1.5 കപ്പ് നേരത്തെ ചിക്കനിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി 3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര അരി എടുക്കണോ അതിൻ്റെ ഡബിൾ വേണ്ട, അതിന്ന് കുറച്ച് കുറവ്. അപ്പം ഞാനിവിടെ 2 കപ്പ് അരിക്ക് 4 കപ്പ് എടുത്തിട്ടില്ല, 3.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി ആദ്യം തിളച്ച് വരട്ടെ. ഞാനിതിലൊരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, ഇതൊക്കെ എത്ര കൂടുതലിട്ടാലും നല്ല ഫ്ലേവർ തന്നെയാണ്. ഞാൻ ആദ്യം അതിങ്ങനെ ഒരു പിടി ആ മല്ലിയില നന്നായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആദ്യം ഒന്ന് തിളച്ച് കുറച്ച് വെള്ളം ഒന്ന് വറ്റട്ടെ. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഒരുപാട് ഫുൾ ഫ്ലെയിം വേണ്ട, കുറച്ച് സിമ്മൊന്ന് കുറച്ച് സിമ്മാക്കി വെക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി ഇതിൽ നമ്മൾ ദം ഇടുന്നില്ലല്ലോ വേറെ. അപ്പോൾ അതിനുള്ളൊരു ഞാനൊരു ആൾട്ടർനേറ്റ് പോലെ ഒരു കാര്യം കാണിക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അത് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ ആ ചൂടും കൂടെ താഴോട്ട് വരുന്ന സമയത്ത് ദം ചെയ്തിട്ടുള്ള അതേ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 5-10 മിനിറ്റോളം വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നന്നായിട്ട് റൈസൊക്കെ കുക്കായിട്ടുണ്ട്. മുകളിൽ നമുക്ക് കുറച്ചൊരു വെള്ളം പോലെ തോന്നുന്നുണ്ട്, പക്ഷേ അടിയിലോട്ടൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനെ ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കുക. അത്രേ വയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ആ പാത്രം കൂടെ ഒന്ന് വെച്ച് ആ വെള്ളം കൂടെ ഒന്ന് വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ നമ്മുടെ ബിരിയാണി ഇപ്പോൾ ഇവിടെ റെഡിയാകും. ഈ സമയത്ത് കുറച്ച് മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യ് സ്റ്റാർട്ടിങ്ങിൽ ഒഴിച്ചതുകൊണ്ട് ഇനി വേറെ ഒഴിക്കുന്നില്ല. ഡാൾഡ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് എല്ലാവർക്കും വയറിന് ചേരില്ല. അപ്പം നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഡാൾഡ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എണ്ണയും നെയ്യും മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് എത്ര കഴിച്ചാലും വയറിന് കേടൊന്നും വരില്ല. അപ്പോൾ ഇതും കൂടെ വെച്ച് നമ്മൾ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എടുത്തപ്പോൾ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എനിക്ക് ഒരു NMR പാലക്കാട് NMR ബിരിയാണി ഭയങ്കര ഫേമസ് ആട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ വരിക. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. നമ്മളൊരു കപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഒരു മുട്ടയൊക്കെ വെച്ച് ഇതുപോലെ സെർവ് ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുപോലെ ഒരു മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. വെറും 1.5 മണിക്കൂറൊക്കെ മാക്സിമം കുക്കിംഗ് ടൈം വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഉണ്ടാക്കാനൊക്കെ അത്രയും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിത് കുറച്ച് സലാഡും അച്ചാറൊക്കെ വെച്ച് കൂട്ടി കഴിച്ചാലോ. പിന്നെ ഗാർണിഷിങ്ങിന് വെറുതെ ഒരു മല്ലിയില വെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ തന്നെ ഇത് കിഡ്ഡിലനാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.